ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത് സെല്ലൗട്ട് ആപ്പിന്റെ രണ്ട് ലൈഫ് ഹാക്സ് ആണ്. എന്നാൽ തുടങ്ങാം. ആവശ്യമുള്ള സാധനങ്ങൾ: സെല്ലൗട്ട് ആപ്പ്, ബ്ലാക്ക് വാട്ടർ കളർ ഓർ അക്രിലിക്, ബ്രഷ്, സിസേഴ്സ്, ഹാൻഡ് വാഷ്, സം സ്കെച്ച് പെൻസ്, വൺ ടൂ പിക്ക് ആൻഡ് എ പേപ്പർ. ഫസ്റ്റ് നമുക്ക് സ്കെച്ച് പെൻസ് കൊണ്ട് പേപ്പറിൽ അപ്ലൈ ചെയ്യാം. പല പല കളേഴ്സ് കൊടുക്കണം. നമ്മളിപ്പോൾ ഇത് സ്കെച്ച് പെൻസ് കൊണ്ട് കളർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിൽ സെല്ലോട്ട് ആപ്പ് ഒട്ടിക്കണം. ചെറിയ സെല്ലോടാപ്പ് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കുറച്ച് വീടുള്ള സെല്ലോടാപ്പ് ആണെങ്കിൽ എളുപ്പമാണ്. നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇപ്പൊ ഫുള്ളായിട്ട് സെല്ലോടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെയിന്റ് മിക്സ് ചെയ്യണം. ഒരു പാലറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ബ്ലാക്ക് ആവും കുറച്ചും കൂടി കംഫോർട്ട്. കുറച്ച് ബ്ലാക്ക് എടുക്കാം. ഹാൻഡ് വാഷ് കുറച്ച് നിർത്തിക്കാം. നന്നായി മിക്സ് ചെയ്യണം. ഇനി ഇതിൻ്റെ മുകളിൽ പെയിന്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഇത് ഫുള്ള് പെയിന്റ് ചെയ്തു. ഇനി ഇത് ഉണക്കാൻ വെക്കാം. ആ സമയം കൊണ്ട് അടുത്ത സാധനം എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. നമ്മൾ ഇപ്പോൾ നോക്കുന്നത് പേപ്പറിലെ പ്രിന്റ് എങ്ങനെ സെല്ലോടാപ്പിലേക്ക് ആക്കാമെന്നുള്ളതാണ്. ഇത് ശരിക്കും യൂസ്ഫുള്ളാകുക. പ്രിന്റ് എന്നൊക്കെ ഇപ്പോൾ ഷുഗർ, സാൾട്ട് അങ്ങനെ ഓരോന്ന് പ്രിന്റ് ചെയ്തെടുത്തിട്ട് ഞങ്ങൾ ഈ സംഭവം ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഗ്ലാസിൻ്റെ ജാറിലൊക്കെയാണ് ഷുഗർ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒട്ടിക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ: സെല്ലോടാപ്പ്, സിസേഴ്സ്, ഒരു പിക്ചറിന്റെ പ്രിന്റും വേണമെങ്കിൽ ഒരു എഴുത്തിൻ്റെതും, കുറച്ച് വെള്ളം. നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ സെല്ലോടാപ്പ് ഒട്ടിക്കാം. ഇതിലൊരു പ്രിന്റ് A4-ലുള്ള പ്രിന്റും മറ്റൊരു ന്യൂസ് പേപ്പർ കട്ടിങ്ങുമാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. A4 ആയിരിക്കും കുറച്ചും കൂടി തെളിഞ്ഞ് കാണാം. നമ്മളിതിന് ടാപ്പ് ഒട്ടിച്ച് ഇനി ഇത് വെള്ളത്തിലൊന്ന് കുതിർക്കണം. രണ്ടും വെള്ളത്തിൽ നന്നായി ഇടണം. അതിനുശേഷം ഇത് മെല്ലെ ഇങ്ങനെ എടുക്കണം. A4 പേപ്പർ ആണ് ശരിക്കും നല്ല ക്ലിയർ ആയിട്ട് വരിക. ന്യൂസ് പേപ്പറിന് കുറച്ച് ഡള്ളായിരിക്കും. എന്നാലും രണ്ടും യൂസ് ചെയ്യാം നമുക്ക്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത് വെച്ച് നോക്കാം. ഇപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. ഇത് ശരിക്കും എന്താന്ന് വെച്ചാൽ നമ്മൾ പേപ്പർ യൂസ് ചെയ്യുന്നത് എഴുതാനാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു സ്പെഷ്യൽ പേപ്പർ എന്നൊക്കെ പറയാം. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.